കോൺഗ്രസിന്റെ പ്രകടന പത്രിക ബിജെപി രാഷ്ട്രീയ ആയുധമാക്കുന്നു. പ്രകടന പത്രികയിലെ ആശയങ്ങൾ അപകടകരമായ വാഗ്ദാനങ്ങളാണെന്നും രാജ്യത്തിനെ ശിഥിലീകരിക്കുന്ന ആശയങ്ങളാണെന്നും ബിജെപി ആരോപിക്കുന്നു. എന്നാൽ രാജ്യദ്രോഹ കുറ്റത്തിലും അഫ്സ്പയിലും ഭേദഗതി കൊണ്ടുവരുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് കോൺഗ്രസിന്റെ വാദം. രാജ്യദ്രോഹ കുറ്റത്തെ നിർവചിക്കുന്ന 124 എ വകുപ്പ് എടുത്തുകളയും. കസ്റ്റഡി പീഡനവും മൂന്നാം മുറിയും തടയുന്ന പീഡന നിരോധന നിയമം കൊണ്ടുവരും. സൈന്യത്തിന് പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന സായുധ സേനാ പ്രത്യധികാര നിയമം പരിഷ്കരിക്കുമെന്നുമാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നത്. എന്നാൽ ഈ ആശയങ്ങളെല്ലാം അപകടകരമായ വാഗ്ദാനങ്ങളാണെന്നാണ് ബിജെപി ആരോപിക്കുന്നത്. ഈ ആശയങ്ങൾ രാജ്യത്തെ ശിഥിലീകരിക്കുമെന്നും രാജ്യദ്രോഹ കുറ്റം റദ്ദു ചെയ്യുമെന്നും പറയുന്ന പാർട്ടിക്ക് ഒരു വോട്ടിന് പോലും അവകാശമില്ലെന്നുമാണ് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ വാദം. മാവോയിസ്റ്റ്, ജിഹാദി എന്നിവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം വാഗ്ദാനങ്ങൾ കോൺഗ്രസ് നൽകിയിരിക്കുന്നതെന്നും ബിജെപി ആരോപിക്കുന്നു. മാനിഫെസ്റ്റോ മേ ലിഖാ ഹൈ ഉസി പേജ് പേ കി സിആർപിസി കോ ബദല ജായേഗാ കി ജമാനത് അബ് സേ നിയം ബൻ ജായേഗാ ഓർ ജമാനത് ന ദേനാ കേവൽ ഉസ്കാ അപവാദ് തോ കോയി ആതങ്കവാദി ടെററിസ്റ്റ് ബഹുത് ബഡാ ക്രിമിനൽ യെ തോ ന്യായപാലിക കാ ഫംഗ്ഷൻ ഹൈ തോ ഫിർ ജോ മഹിലാ സേ അപരാധ കരേഗാ तो किस लिए लिप सिंपति दिखला रहे थे आज मैनिफेस्टो के में? जो बड़े बड़े घटनाएं करते हैं, सीआरपीएफ के, स्टेट पुलिस के लोगों को मारते हैं, ये प्रावधान डाला गया है इस देश के माओवादियों की और जिहादियों की रक्षा करने के लिए कि कुछ समय के पश्चात उनको जमानत मिल जाए. രാജ്യദ്രോഹം ചൂണ്ടിക്കാട്ടി ഹിന്ദു വോട്ടുകൾ പെട്ടിയിലാക്കാനാണ് ബിജെപി കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ ഈ ആശയങ്ങളെ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ കോൺഗ്രസിന്റെ 54 പേജുള്ള പ്രകടന പത്രികയിലെ കാര്യങ്ങൾ ഇന്ത്യയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും വാഗ്ദാനങ്ങൾ 5 വർഷം കൊണ്ട് നടപ്പിലാക്കുമെന്നും കോൺഗ്രസ് ഉറപ്പിച്ചു പറയുന്നു. രാജ്യദ്രോഹ കുറ്റം കൊളോണിയൽ കാലത്തെ നിയമമാണ്, അത് മാറ്റുക തന്നെ വേണമെന്നാണ് കോൺഗ്രസ് വാദം. സൈന്യത്തിന് പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന സായുധ സേന പ്രത്യേകാധികാര നിയമം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു വാഗ്ദാനമെന്ന് ചിദംബരം പറയുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് കേരളത്തിലേക്ക് വന്നത് ആരെ നേരിടാനാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാട്ടിലെ LDF സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന് മുല്ലപ്പള്ളി പറഞ്ഞപ്പോൾ അത് കേട്ടത് BJP ആണെന്നും ഇടതുപക്ഷം ജയിക്കാൻ വേണ്ടിയാണ് സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് എന്നും ആരെങ്കിലും പറയുമ്പോൾ പിൻവലിക്കാനല്ല ഞങ്ങൾ സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നതെന്നും പിണറായി പറഞ്ഞു. വയനാട്ടിലെത്തിയാൽ ഇടതുപക്ഷത്തിന്റെ യഥാർത്ഥ ശക്തി രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാകുമെന്നും പിണറായി കോഴിക്കോട്ട് പറഞ്ഞു. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് കേരളത്തിലേക്ക് വന്നല്ലോ, ഏത് BJP നേരിടാനാ? വയനാട്ടിൽ നിങ്ങൾ നേരിടുന്ന BJP സ്ഥാനാർത്ഥി ഏത് നിങ്ങൾ പറയണ്ടേ? ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ, എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുക? ഇവിടെ KPCC പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയുണ്ടായി. ഞങ്ങളെല്ലാം കൂടി ചേർന്ന് ആലോചിച്ച് ഈ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ഇദ്ദേഹത്തിന് പിന്തുണ കൊടുക്കണം. ആ പ്രസ്താവന ഒരു കൂട്ടർ അംഗീകരിച്ചു കേട്ടോ. BJP സ്ഥാനാർത്ഥി ഇല്ല അവിടെ. BJP അല്ല ഞങ്ങൾ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അത് നിർണായക ശക്തിയാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത്. അത് ജയിക്കാൻ വേണ്ടി നിർത്തിയ സ്ഥാനാർത്ഥിയാണ്. അത് ഓർത്തോളണം. ആരെങ്കിലും വരുന്നെന്ന് കേട്ടാൽ എന്നാ നിങ്ങൾ പോയിപ്പോ ഞങ്ങളിങ്ങ് പോവുകയാണ് എന്ന് പറയുന്നവരല്ല ഇടതുപക്ഷ ജനാധിപത്യം. പടക്കളത്തിൽ നിന്ന് ഒളിച്ചോടിയ രാഹുൽ ഗാന്ധി തോൽക്കുമെന്ന CPM PB അംഗം എസ് രാമചന്ദ്രപിള്ള. വയനാട്ടിലും അമേഠിയിലും രാഹുൽ ഗാന്ധി പരാജയപ്പെടും. അമേഠിയിൽ BJP നേരിടാൻ അനുയോജ്യനായ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് CPM ആലോചിക്കുമെന്നും SRP. കണ്ണൂർ പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേഠിയിലെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ എങ്ങനെ വരുന്നു എന്ന് ഞങ്ങൾ നോക്കി. ആർക്കാണോ BJP തോൽപ്പിക്കാൻ കഴിയുക അവർ വോട്ട് ചെയ്യും. അതാണ് ഞങ്ങളുടെ പൊതുത്തി. ഞങ്ങൾ പൊതുവായി എടുത്തിരിക്കുന്നത് BJP തോൽപ്പിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകുമെന്നാണ്. പടക്കളത്തിൽ നിന്ന് BJP നേരിടാൻ തയ്യാറാകാതെ ഓടിയൊളിച്ചിരിക്കുന്നു എന്ന് മാത്രമാണ്. അവിടുത്തെ സ്ഥാനാർത്ഥികൾ വരട്ടെ, വരുന്നത് നോക്കിയിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. എൻ്റെ ഈ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ഉരുത്തിരിഞ്ഞു വരുന്നത് നോക്കിയാൽ ജയിക്കാൻ സാധ്യതയില്ല. കൊല്ലത്തെ UDF സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനങ്ങളാണ് സംഖ്യെന്ന ആക്ഷേപത്തിന് കാരണമെന്ന് ഇടതുമുന്നണി പാർലമെന്റ് കമ്മിറ്റി സെക്രട്ടറി കെ വരദരാജൻ. LDF അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചിട്ടില്ല, എന്നാൽ പ്രേമചന്ദ്രന് BJP ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ സംഖ്യെന്ന് ആരെങ്കിലും കരുതിയാൽ തെറ്റു പറയാൻ കഴിയില്ലെന്നും കെ വരദരാജൻ പ്രതികരിച്ചു.
ബി ജെ പിയുടെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തോടെ കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് എൽ ഡി എഫ് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വ്യക്തമായി കഴിഞ്ഞു. യു ഡി എഫ് സ്ഥാനാർത്ഥി സംഘിയാണെന്ന ആരോപണം എൽ ഡി എഫ് ഉന്നയിച്ചിട്ടില്ല. ബി ജെ പിയുമായി ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ചെയ്തത്. യു ഡി എഫിന് പോലും ചേരാത്ത ചില പ്രവർത്തനങ്ങളിലൂടെയും നടപടികളിലൂടെയുമാണ് സംഘിയാണെന്ന് പ്രചരിക്കുന്നത്. അതിനു പിന്നിൽ എൽ ഡി എഫ് അല്ല, വ്യക്തിപരമായ ഒരു സ്ഥാനാർത്ഥിയെയും എൽ ഡി എഫ് ആക്ഷേപിച്ചിട്ടില്ല. ഞങ്ങൾ അദ്ദേഹത്തെ സംഘിയെന്നൊന്നും ഞങ്ങൾ വിളിച്ചിട്ടില്ല. അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അത് ഒരു യു ഡി എഫിന് പോലും ചേരാത്ത ചില പ്രവൃത്തികളിൽ അദ്ദേഹം ഏർപ്പെട്ടു എന്ന് ചില കാര്യങ്ങൾ സവിസ്തരമായി പ്രതിപാദിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു. അദ്ദേഹം സംഘിയാണെന്നോ അദ്ദേഹത്തിന് സംഘിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങളിത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ തന്നെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീമാൻ വേലായുധൻ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ആക്ഷേപിച്ചതല്ലോ. ആർ എസ് പിയുടെ ചിഹ്നം ഇന്ന് ത്രിവർണ പതാകയ്ക്കകത്താണെന്നും ജനപക്ഷത്തിന്റെ അടയാളമായ ചുമപ്പിലല്ലെന്നും ജനത്തിന് നന്നായി അറിയാമെന്ന് കെ വരദരാജൻ ചൂണ്ടിക്കാട്ടി. 40 വർഷമായി എൽ ഡി എഫിന്റെ ഭാഗമായി നിന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ മുന്നണിയെ വഞ്ചിച്ച് യു ഡി എഫിൽ ചേക്കേറിയതാണ് പ്രേമചന്ദ്രൻ. ചവറയിലെ തോൽവിയെ തുടർന്ന് 2 വർഷം സ്ഥാനമില്ലാതെ മാറി നിന്നപ്പോൾ മുന്നണിയെ വഞ്ചിക്കുമെന്ന് കരുതിയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് മൺവെട്ടി മൺഗൗരിയ വട്ടത്തിലുള്ള ചുവപ്പിനകത്ത് വെള്ളാക്ഷരത്തിൽ വരച്ച മൺവെട്ടി മണ്ണൗരിയായിരുന്നു. ജനങ്ങൾ തെറ്റിദ്ധരിച്ചു അത് ഇടതുപക്ഷമാണ് എന്ന്. സ്വാഭാവികമാണ്, പ്രേമചന്ദ്രനെ കുറിച്ച് അന്ന് വരെ അറിയുന്നത് എന്തായിരുന്നു? അദ്ദേഹം വലിയ ഇടതുപക്ഷക്കാരനായിരുന്നു. എന്തെല്ലാം സ്ഥാനം വഹിച്ചു അദ്ദേഹം! നമ്മുടെ ഇവിടെ തന്നെ പാർലമെന്റ് മെമ്പറായി, മന്ത്രിയായി, രാജ്യസഭാംഗമായി ഒക്കെ ഇരുന്നൊരാൾ, ഇടതുപക്ഷത്തിന്റെ വലിയ വക്താവായി അദ്ദേഹം ടി വിയിൽ നിറഞ്ഞു നിന്നയാൾ ഒരു രാത്രി കൊണ്ട് അപ്പുറത്ത് ചാടുമ്പോൾ ജനങ്ങളാകെ അതാ നിലയിൽ മനസ്സിലാക്കണമെന്നില്ല. അന്ന് ചുവപ്പിനകത്തെ മൺവെട്ടി മൺഗൗരിയുമായിട്ട് മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി ഇപ്പോൾ മത്സരിക്കുന്നത് ത്രിവർണ പതാകയ്ക്കുള്ളിലുള്ള മൺവെട്ടി മൺഗൗരിയിലാണ്. പാവപ്പെട്ട ജനങ്ങൾ ഇടതുപക്ഷമാണെന്ന് തെറ്റിദ്ധരിച്ചാണ് വോട്ട് നൽകിയത്. മുന്നണിയെ വഞ്ചിച്ചു കിടന്ന സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇന്ന് അവർക്ക് വ്യക്തമായി അറിയാമെന്നും കെ വരദരാജനും എൻ അനിരുദ്ധനും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കൊല്ലം. ബഹിരാകാശത്തിന്റെ കാവൽക്കാരനാണ് താനെന്ന് അവകാശപ്പെടുന്ന മോദി കാവൽക്കാരനായി അവിടെ തന്നെ തുടരട്ടെ എന്ന് സീതാറാം യെച്ചൂരി. ഇന്ത്യ വെറുതെ വിടണമെന്നും യെച്ചൂരി പറഞ്ഞു. എറണാകുളത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി രാജീവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴയിലെയും കോട്ടയത്തെയും ഇടത് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ സംസാരിച്ച ശേഷമാണ് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പി രാജീവിന്റെ പ്രചാരണ പൊതുയോഗത്തിൽ പങ്കെടുക്കാനായി എറണാകുളത്തെത്തിയത്. മതേതര രാഷ്ട്ര സങ്കല്പത്തെ തകർക്കുന്ന ബി ജെ പി സർക്കാരിന്റെ വികലമായ നയങ്ങളെ ശക്തമായ ഭാഷയിലാണ് യെച്ചൂരി വിമർശിച്ചത്. ബഹിരാകാശത്തിന്റെ കാവൽക്കാരനാണ് താൻ എന്ന് അവകാശപ്പെടുന്ന മോദി കാവൽക്കാരനായി അവിടെ തന്നെ തുടരട്ടെയെന്നും ഇന്ത്യയെ വെറുതെ വിടണമെന്നും യെച്ചൂരി പറഞ്ഞു. Please leave India to us so that we can protect India and build a better India in the future. ബിജെപി ആണോ ഇടതുപക്ഷമാണോ കോൺഗ്രസിന്റെ മുഖ്യശത്രുവെന്ന് വയനാട്ടിൽ മത്സരിക്കാനെത്തുന്ന രാഹുൽ ഗാന്ധി വ്യക്തമാക്കണം. വർഗീയതയ്ക്കെതിരെ പോരാടുന്ന ഇടതുപക്ഷത്തിനെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ കൈമാറുന്ന തെറ്റായ സന്ദേശം ജനങ്ങൾ തിരിച്ചറിയുമെന്നും യെച്ചൂരി ചൂണ്ടിക്കാട്ടി. പി രാജീവ് പാർലമെന്റിലെത്തിയ ശേഷം വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ് യെച്ചൂരി തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. എൽ ഡി എഫ് സംസ്ഥാന ജില്ലാ നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ കൊച്ചി. ബി ജെ പി അധികാരത്തിൽ വരാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതാധിഷ്ഠിത രാഷ്ട്രമാണ് ആർ എസ് എസ് ലക്ഷ്യമിടുന്നതെന്നും എൻ ഡി എ യു പി എ സർക്കാരുകളുടെ സാമ്പത്തിക നയം ഒന്നാണെന്നും മുഖ്യമന്ത്രി. എൽ ഡി എഫ് കോഴിക്കോട് തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്, ബാലുശ്ശേരി, താമരശ്ശേരി എന്നിവിടങ്ങളിൽ നടന്ന എൽ ഡി എഫിന്റെ നിയോജക മണ്ഡലം റാലികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷത പാടില്ലെന്നും അത് ഇല്ലാതാക്കണമെന്നും ആഗ്രഹിക്കുന്നവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. അതില്ലാതാക്കാനുള്ള നടപടികളാണ് അവർ നടപ്പിലാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏത് മതത്തിലും ആർക്കും വിശ്വസിക്കാം എന്നതാണ് ഇന്നത്തെ ഇന്ത്യ. ആർ എസ് എസിന് മതനിരപേക്ഷ സങ്കല്പ രാഷ്ട്രത്തോട് യോജിപ്പില്ലെന്നും മതാധിഷ്ഠിത രാഷ്ട്രമാണ് അവർക്കാവശ്യമെന്നും വർഗീയ സംഘർഷത്തിലൂടെ എങ്ങനെ സ്വാധീനം വർദ്ധിപ്പിക്കാനാവും എന്നാണ് അവർ ചിന്തിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വലിയ തോതിലുള്ള വർഗീയ സംഘർഷം ഉയർത്തിക്കൊണ്ടുവരാനാണ് ആർ എസ് എസ് ശ്രമിച്ചിട്ടുള്ളത്, സംഘപരിവാർ ശ്രമിച്ചിട്ടുള്ളത്. വർഗീയ സംഘർഷത്തിലൂടെ തങ്ങൾക്ക് കുറച്ച് സ്വാധീനം വർദ്ധിപ്പിക്കാനാകും എന്ന് ചിന്തിക്കുന്ന നിലയും സംഘപരിവാറിനുണ്ട്. ഒരു 5 വർഷക്കാലം കൂടി അവർ അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ ഐക്യം തകരും, വലിയ അപകടത്തിലേക്കാണ് അത് രാജ്യത്തെ നയിക്കുകയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഭരണഘടനയ്ക്കെതിരെ ഗോഗോ വിളികളുമായി സംഘപരിവാർ ഇപ്പോൾ തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇനി ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ലെന്ന് സാക്ഷി മഹാരാജ് പറഞ്ഞത്
അവരുടെ ഉള്ളിലിരിപ്പാണ് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം NDA സർക്കാരും UPA സർക്കാരും നടപ്പിലാക്കുന്നത് ഒരേ സാമ്പത്തിക നയമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വർഗീയ ശക്തികൾക്ക് വില കൊടുത്തു വാങ്ങാൻ കഴിയാത്തവരാണ് കോൺഗ്രസ് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുമോ എന്നും പിണറായി വിജയൻ ചോദിച്ചു. രാജ്യത്തിന്റെ അനുഭവം വെച്ച് ഇത് സാധിക്കില്ലെന്നതാണ് രാജ്യത്തിന്റെ അനുഭവം. വർഗീയതയ്ക്കെതിരെ പോരാടാൻ വിശ്വസ്തതയാണ് പ്രധാനമെന്നും കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്ലാവില കാണുമ്പോൾ പിന്നാലെ പോകുന്ന ആട്ടിൻകുട്ടിയെ പോലാവരുത് കോൺഗ്രസ് നേതാക്കൾ. നോട്ടുകെട്ടിന് പിന്നാലെ പോകുന്നവരാവരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പ്ലാവില കാണുമ്പോൾ അതിന്റെ പിന്നാലെ പോകുന്ന ആട്ടിൻകുട്ടിയെ പോലെ ആയി മാറരുത്. കുറച്ച് നോട്ടുകെട്ടുകൾ ഇങ്ങനെ കാണിക്കുമ്പോൾ അതിന്റെ പിന്നാലെ നാക്കം നീട്ടി പോകുന്ന ഒരവസ്ഥയിലേക്ക് ഉള്ള ആളുകളെ തെരഞ്ഞെടുക്കാൻ പാടില്ല. LDF സംഘടിപ്പിച്ച ഓരോ റാലിയിലും ആയിരങ്ങളാണ് പങ്കെടുക്കാൻ എത്തിയത്. മുഖ്യമന്ത്രിക്ക് ആവേശജ്വലമായ സ്വീകരണമാണ് ഓരോ റാലിയിലും ലഭിച്ചുകൊണ്ടിരുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ RK ഫിറോഷിനൊപ്പം PV ജോഷില. ഇടതുപക്ഷം മണ്ണ് വരണ്ടു പോയാൽ എഴുത്തും എഴുത്തുകാരും ഇല്ലാതാകുമെന്നത് മറക്കരുതെന്ന് കഥാകാരൻ M. മുകുന്ദൻ. വർഗീയതയ്ക്കെതിരെ ഇടതുപക്ഷത്തോടൊപ്പം എന്ന പ്രഖ്യാപനവുമായി വടകരയിൽ നടന്ന സാംസ്കാരിക മഹാസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വർഗീയതയ്ക്കെതിരെ ഇടതുപക്ഷത്തോടൊപ്പം എന്ന പ്രഖ്യാപനവുമായാണ് വടകര കോട്ടപ്പറമ്പിൽ സാംസ്കാരിക മഹാസംഗമം നടന്നത്. മനുഷ്യനിലെ സ്നേഹവും സൌഹൃദവും സംഗീതവും കലയുമെല്ലാം വർഗീയത വളർന്നാൽ ചുട്ടുചാമ്പലാക്കുമെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു സംഗമം. മലയാളത്തിന്റെ പ്രശസ്തരായ കഥാകൃത്തുക്കളും കവികളും പ്രഭാഷകരും പാട്ടുകാരും ചിത്രകാരന്മാരും അണിനിരന്ന കൂട്ടായ്മ ഫാസിസ്റ്റിനെതിരായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കരുത്തുപകരുന്നത് കൂടിയായിരുന്നു. ഇടതുപക്ഷ മണ്ണ് വരണ്ടുപോയാൽ എഴുത്തും എഴുത്തുകാരും ഇല്ലാതാകുമെന്നത് മറക്കരുതെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എഴുത്തുകാരൻ M. മുകുന്ദൻ പറഞ്ഞു. ഇടതുപക്ഷമെന്നത് എഴുത്തുകാരായ ഞങ്ങൾക്ക് തൂലിക പോലെ പ്രധാനമാണ്. എഴുത്തുപേന നഷ്ടമായാലും ഇടതുപക്ഷമുണ്ടെങ്കിൽ എഴുതാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാരണം ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ പേനയില്ല, പേനയുടെ മുഖം ഒടിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ പ്രഖ്യാപിക്കും, എല്ലാവരുടെയും കയ്യിൽ എനിക്ക് പ്രഖ്യാപിക്കാൻ കഴിയില്ല, പക്ഷെ നോക്കും തന്നെ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ എഴുതുന്നുണ്ടല്ലോ, ഈ വലിയ പോരാട്ടത്തിന്റെ കൂടെ ഞാൻ ഉണ്ട് എന്നുള്ളത്. ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രചിച്ച ശബരിമല നവോത്ഥാനം മതനിരപേക്ഷത എന്ന പുസ്തകം M. മുകുന്ദൻ പ്രകാശനം ചെയ്തു. പി ജയരാജൻ രചിച്ച സംഘർഷങ്ങളുടെ രാഷ്ട്രീയം എന്ന പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പിന്റെ പ്രകാശനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. ഡോക്ടർ ഖദീജ മുംതാസ്, KP രാമനുണ്ണി, കരിവെള്ളൂർ മുരളി, CP അബൂബക്കർ, KN രാവുണ്ണി തുടങ്ങി നിരവധി സാംസ്കാരിക പ്രവർത്തകരാണ് പരിപാടിയുടെ ഭാഗമായത്. സാംസ്കാരിക മഹാസംഗമത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ജലക്ഷാമം നേരിടാൻ തലസ്ഥാനത്ത് പ്രതിദിനം 100 ലക്ഷം ലിറ്റർ അധിക ജലം ഉൽപ്പാദിപ്പിച്ച് വാട്ടർ അതോറിറ്റി. പ്രതിദിനം 100 ലക്ഷം ലിറ്റർ ശുദ്ധജലം കൂടി അരുവിക്കരയിൽ നിന്ന് അധികമായി ഉൽപ്പാദിപ്പിച്ചു തുടങ്ങി. ഇതോടെ നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ അരുവിക്കരയിൽ നിന്നുള്ള പ്രതിദിന ശുദ്ധജല വിതരണം 280 ദശലക്ഷം ലിറ്ററായി. ശുദ്ധജലക്ഷാമം ഒഴിവാക്കാൻ അരുവിക്കരയിൽ നിന്നുള്ള ഉൽപ്പാദനം യുദ്ധകാലാടിസ്ഥാനത്തിൽ കൂട്ടാൻ സർക്കാർ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്ന് അരുവിക്കരയിലെ 8674 MLD ശുദ്ധജലശാലകളിൽ നിന്നുള്ള ഉൽപ്പാദനം കൂട്ടാനുള്ള നടപടികൾ വേഗത്തിലാക്കി. രാപ്പകലില്ലാതെ നീണ്ട കഠിന ജോലികൾക്കൊടുവിൽ 15 ദിവസം മാത്രമെടുത്താണ് അധിക ജലമെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. കുത്തനെയുള്ള ചരിവുകൾ നിറഞ്ഞ പ്രദേശത്ത് 600 മീറ്ററോളം നീളത്തിൽ വെള്ളമെത്തിക്കാനായി പൈപ്പ് സ്ഥാപിക്കുന്ന ജോലിയും ശ്രമകരമായിരുന്നു. ഇന്നലെ മുതൽ നഗരത്തിൽ അധികമായി 50 ലക്ഷം ലിറ്റർ ശുദ്ധജലം വിതരണം ചെയ്തു തുടങ്ങി. എല്ലാ പണികളും പൂർത്തിയാകുമ്പോൾ വീണ്ടും പ്രതിദിനം 50 ലക്ഷം ലിറ്റർ കൂടി വിതരണം ചെയ്യാൻ കഴിയും. ഇതോടെ നഗരത്തിലെ ചില ഉയർന്ന പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന ജലക്ഷാമത്തിന് ശാശ്വതമായ പരിഹാരമാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നടി ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. വാദം പറയാൻ കൂടുതൽ സമയം വേണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തെ തുടർന്നാണ് കേസ് കഴിഞ്ഞ തവണ മാറ്റിവച്ചിരുന്നത്. ജസ്റ്റിസുമാരായ AM ഖാൻവിൽക്കർ, അജയ് റസ്തോഗി എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. മെമ്മറി കാർഡ് രേഖയാണോ തൊണ്ടി മുതലാണോ എന്നതാണ് കോടതി പ്രധാനമായും പരിശോധിക്കുന്നത്. രേഖയാണെന്നും പ്രതിയെന്ന നിലയിൽ പകർപ്പ് ലഭിക്കാൻ അർഹതയുണ്ടെന്നുമാണ് ദിലീപിന്റെ വാദം. ആക്രമണ ദൃശ്യങ്ങൾ നടന്റെ കൈവശം എത്തിയാൽ നടിക്ക് കോടതിയിൽ സ്വതന്ത്രമായി മൊഴി നൽകാൻ ാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്തെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. നടി ആക്രമിച്ച കേസിൽ നിരപരാധിത്വം തെളിയിക്കാൻ വീഡിയോയിലെ സംഭാഷണങ്ങൾ ഉപകരിക്കുമെന്നതാണ് ദിലീപിന്റെ വാദം.
പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനുമായി മല്ലപ്പള്ളി കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് TP ഗിരീഷ് നടത്തിയ രഹസ്യ ചർച്ചയ്ക്കെതിരെ കോൺഗ്രസിൽ അമർഷം. വാർത്ത പുറത്തുവന്നതോടെ ഗിരീഷിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കന്മാരടക്കം രംഗത്തെത്തി. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രൻ മല്ലപ്പള്ളിയിലെ സ്വീകരണ ചടങ്ങിനിടെ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റായ TP ഗിരീഷിന്റെ വീട്ടിൽ നടത്തിയ രഹസ്യ ചർച്ചയുടെ വാർത്ത പുറത്തുവന്നതോടെ പത്തനംതിട്ടയിലെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. രാജ്യം ഉറ്റുനോക്കുന്ന നിർണായക തെരഞ്ഞെടുപ്പിൽ മുഖ്യ എതിരാളി BJP ആണെന്നിരിക്കെ കോൺഗ്രസ് പ്രവർത്തകർ BJP നിൽക്കുന്ന നിലപാട് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തെയും വെട്ടിലാക്കിയിരിക്കുകയാണ്. ഇതിനിടയിൽ TP ഗിരീഷിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാരും രംഗത്ത് വന്നു. TP ഗിരീഷിനെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ കൈക്കൊള്ളണമെന്ന് INDUC സംസ്ഥാന നിർവാഹക സമിതി അംഗം സുരേഷ് ബാബു പാലാഴി ആവശ്യപ്പെട്ടു. അദ്ദേഹവുമായി ഒരു കൂടിക്കാഴ്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്ത്, അതും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ശ്രീ TP ഗിരീഷ് കുമാർ നടത്തിയത് ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്നായിരുന്നു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFഉം കോൺഗ്രസ് പ്രവർത്തകരെ BJPയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസി എന്നാണ് അവരുടെ പ്രചരണം. ആ പ്രചരണത്തിന് ആക്കം കൂട്ടുന്ന തരത്തിലുള്ള ദൗർഭാഗ്യകരമായ ഒരു സമീപനമായി ആണ് TP ഗിരീഷ് കുമാർ ഇന്നലെ കൈക്കൊണ്ടത്. കോൺഗ്രസിന്റെയും BJPയുടെയും അവിശുദ്ധ ബന്ധത്തിന്റെ കഥ പുറത്തുവന്നത് ഏറെ ചിന്തിപ്പിക്കുന്ന കാര്യമാണെന്നും ഇതിന്റെ തിരിച്ചടി വോട്ടിംഗിലൂടെ നൽകണമെന്നും CPIM പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും ആവശ്യപ്പെട്ടു. നടത്തുന്ന കച്ചവട രാഷ്ട്രീയത്തിന്റെ ആപത്തിനെതിരായി കരുതിയിരിക്കാനും ഈ പാർട്ടികളുടെ എല്ലാം നേതൃത്വത്തിന്റെ വഞ്ചനയിൽ പ്രതിഷേധിച്ച് ഈ പാർട്ടികളുടെ പ്രവർത്തകർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പം വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മൂന്നാം തവണയും ആന്റോ ആന്റണിക്ക് സീറ്റ് നൽകിയത് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതുവരെയും അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന കാര്യം ഈ സംഭവത്തോടുകൂടി കൂടുതൽ കരുത്താർജിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീശ്ചന്ദ്രന് തുളുനാടൻ ഗ്രാമങ്ങളിൽ ഉജ്ജ്വല വരവേൽപ്പ്. ബഹുഭാഷാ സംസ്കാരങ്ങളുടെ സംഗമ ഭൂമിയായ മഞ്ചേശ്വരത്ത് ഇടതുപക്ഷ മുന്നേറ്റം വ്യക്തമാക്കുന്നതായിരുന്നു സ്വീകരണ പരിപാടികൾ. തുളുനാടിന്റെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എന്നും നാടിനൊപ്പം താൻ ഉണ്ടാകുമെന്ന് KP സതീശ്ചന്ദ്രൻ ജനങ്ങളോട് പറഞ്ഞു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ ബഹുഭാഷാ സംഗമഭൂമിയാണ് മഞ്ചേശ്വരം. കാസർഗോഡ് നിയമസഭാ മണ്ഡലങ്ങൾ കന്നഡ, തുളു, മലയാളം ഭാഷകൾക്കാണ് പ്രാമുഖ്യം. മറ്റ് നിരവധി ഭാഷകളും ഇവിടെ ജനങ്ങൾ സംസാരിക്കുന്നു. തുളുനാടൻ മണ്ണിൽ സ്വീകരണ യോഗങ്ങളിൽ മുൻതൂക്കം മാതൃഭാഷയായ തുളുവിനാണ്. LDF സ്ഥാനാർത്ഥി KP സതീശ്ചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് സ്വീകരണ യോഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് തുളു സംസ്കാര ശൈലി. തുളുവിലും കന്നഡയിലും മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് KP സതീശ്ചന്ദ്രനെ സ്വീകരണ യോഗങ്ങളിൽ ജനങ്ങൾ വരവേൽക്കുന്നത്. മീഞ്ച ചിനാലിയിൽ പ്രശസ്ത കന്നഡ പുരോഗമന കവി കയ്യാർ കിഞ്ഞണറയുടെ ചിത്രം ജനങ്ങൾ സതീശ്ചന്ദ്രന് സമ്മാനിച്ചു. ഒപ്പം പൂക്കളും ചുവപ്പ് ഹാരങ്ങളും പാളത്തൊപ്പിയും തലപ്പാവുകളും പല സ്വീകരണ കേന്ദ്രങ്ങളിലും ജനങ്ങൾ സ്ഥാനാർത്ഥിയെ അണിയിച്ചു. സ്ഥാനാർത്ഥിയുടെ വരവ് അറിയിച്ചുകൊണ്ടുള്ള അനൗൺസ്മെന്റ് തുളു, കന്നഡ, മലയാളം ഭാഷകളിലാണ്. താൻ MP തെരഞ്ഞെടുക്കപ്പെട്ടാൽ തുളുനാട്ടിലെ കമുക കർഷകരുടെ പ്രശ്നങ്ങളും നാടിന്റെ പൊതുവായ വികസന വിഷയങ്ങളും പാർലമെന്റിൽ ഉന്നയിച്ച് പരിഹാരം കാണുമെന്ന് സതീശ്ചന്ദ്രൻ ജനങ്ങൾക്ക് ഉറപ്പു നൽകി. ഈ തൊപ്പി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഈ തൊപ്പി തലയിൽ വെച്ചുകൊണ്ട് ഉന്നയിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാലാം വട്ടമാണ് KP സതീശ്ചന്ദ്രൻ തുളുനാടൻ മണ്ണിൽ വോട്ടർമാരുടെ പിന്തുണ തേടിയെത്തിയത്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലുടനീളം LDFന്റെ പ്രചാരണ മുന്നേറ്റം തുടരുകയാണ്. UDF സ്ഥാനാർത്ഥി രാജമോഹൻ ഉണ്ണിത്താനും NDA സ്ഥാനാർത്ഥി രവീശ തന്ത്രി കുണ്ടാറും പ്രചാരണ രംഗത്ത് സജീവമാണ്. സപ്തഭാഷകളുടെയും ബഹുസംസ്കൃതയുടെയും നാടാണ് തുളുനാട്. വികസനത്തിന്റെയും മതനിരപേക്ഷതയുടെയും സന്ദേശവുമായി എത്തിയ
എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ പി സതീഷ് ചന്ദ്രനെ നെഞ്ചേറ്റുകയാണ് ഈ മണ്ണ്. ക്യാമറാമാൻ ഷൈജു ബിരാത്രിക്കൊപ്പം സണ്ണി ജോസഫ്. വയറെരിയുന്നവരുടെ മിഴിനിറിയാതിരിക്കാനുള്ള യുവതിയുടെ കരുതലിന് ഒരു വയസ്സ്. കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെത്തുന്ന പാവപ്പെട്ട രോഗികൾക്ക് പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന ഡിവൈഎഫ്ഐയുടെ പദ്ധതി ഒരു വർഷം പിന്നിട്ടു. ഒരു ദിവസം പോലും മുടക്കം വരാതെയാണ് ദിവസവും ആയിരത്തോളം പൊതിച്ചോറുകൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വിതരണം ചെയ്തത്. കഴിഞ്ഞ ഒരു വർഷമായി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെത്തുന്ന പാവപ്പെട്ട രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പണമില്ലാത്തതിന്റെ പേരിൽ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോഴേക്കും പൊതിച്ചോറുമായി ഡിവൈഎഫ്ഐക്കാർ ആശുപത്രിക്ക് പുറത്തുണ്ടാകും. ഒരു ദിവസം പോലും ഇതിന് മുടക്കം വന്നിട്ടില്ല. ദിവസവും വിതരണം ചെയ്യുന്നത് ആയിരത്തോളം പൊതിച്ചോറുകൾ. വീടുകളിൽ നിന്നാണ് പൊതിച്ചോറുകൾ ശേഖരിച്ച് ആശുപത്രിയിലെത്തുന്ന പാവപ്പെട്ട രോഗികൾക്ക് വിതരണം ചെയ്യുന്നത്. നമ്മളിപ്പോൾ 2.5 ലക്ഷം പൊതിച്ചോറ് ഈ ആശുപത്രിയിൽ മാത്രം കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ 267 മേഖലാ കമ്മിറ്റികളാണ് ഇതിൽ പങ്കുവഹിക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയ പരിഗണനകളൊന്നും നോക്കാറില്ല. എല്ലാ വിഭാഗം വീടുകളിലും ഞങ്ങൾ കയറി ഭക്ഷണത്തിന് ആവശ്യപ്പെടാറുണ്ട്. എല്ലാ വിഭാഗം ആളുകളും വളരെ സന്തോഷപൂർവ്വം ഈ പദ്ധതിയോട് നാളിതുവരെ സഹകരിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ മേഖലാ കമ്മിറ്റിക്കാണ് പൊതിച്ചോറെത്തിക്കാനുള്ള ചുമതല. യുവത ഏറ്റെടുത്ത ഈ ദൗത്യത്തിന് നാട്ടുകാരും പൂർണ്ണ പിന്തുണ നൽകിയപ്പോൾ അത് ആയിരങ്ങൾക്ക് ആശ്വാസമായി. പേരാവൂർ താലൂക്ക് ആശുപത്രിയിലും ഒരു വർഷമായി ഡിവൈഎഫ്ഐക്കാർ പൊതിച്ചോറുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അടുത്ത മാസം മുതൽ തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്കും വ്യാപിപ്പിക്കും. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.